സർ, സാറിനറിയാലോ വിവാഹബന്ധം ബ്രേക്കായി നിൽക്കുന്ന ഒരു സിസ്റ്റർ എനിക്ക് വീട്ടിലുണ്ട്, പ്രിയ. അവരുടെ മുൻ ഭർത്താവുമായി റിലേറ്റഡ് ആണ് ഈ കേസും ഇതിന്റെ അന്വേഷണവും. ഡോക്ടർ വസന്ത്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന കുട്ടിയാണ് തട്ടിക്കൊണ്ടു പോകലിന് വിധേയായിരിക്കുന്നത്. ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അളകനന്ദ ആക്രമത്തിനിരയായത്. അതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അതല്ല മോട്ടീവെന്ന് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമായി. ആ കുഞ്ഞുമായി മറ്റെന്തോ രീതിയിൽ റിലേറ്റഡ് ആണ് കിഡ്നാപ്പിങ്ങിന് പിന്നിലെ ഉദ്ദേശമെന്ന് ഉറപ്പായതോടെ ഇതിന് കിഡ്നാപ്പിങ്ങിനപ്പുറം വേറൊരു ഡയമെൻഷൻ കൂടി വന്നിട്ടുണ്ട് സർ. സ്വാഭാവികം. അതൊരു പക്ഷേ ഡോക്ടർ വസന്തിന്റെ നിങ്ങൾ അറിയാത്ത ചില കാണാപ്പുറങ്ങളിലേക്കുള്ള വെളിച്ചം വീശൽ കൂടിയാവാം. Am I right? Of course, sir. ഇപ്പൊ ഈ അന്വേഷണം ഒരു പ്രതിയെ കണ്ടെത്തലിന് മാത്രമല്ല, ചില സത്യങ്ങൾ കണ്ടെത്താൻ കൂടിയാ. അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നത് താൻ നടത്തുന്ന ഈ സ്വകാര്യമായ അന്വേഷണം ഒരുപക്ഷെ കോടതിയും പോലീസും ഒക്കെ ഇടപെടേണ്ട ഒരു പോയിന്റിലേക്ക് എത്തിച്ചേർന്നേക്കാം. തീർച്ചയായും സർ. എന്നിട്ട് അന്വേഷണം എവിടം വരെ എത്തി? പ്രതിയുടെ പേര് സുഹാസ്. അവനിപ്പോ ഒളിവില്. ഫോണും സിമ്മും എല്ലാം മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ സാധാരണമാണല്ലോ. ഏറ്റവും ഒടുവിൽ കിട്ടിയ ഇൻഫർമേഷൻ, അയാളുടെ സിസ്റ്റർ കോയമ്പത്തൂരുള്ള മേഴ്സി മെന്റൽ സാനിറ്റോറിയത്തിൽ ചികിത്സയിലുണ്ടെന്ന. ഓഹോ സർ, അങ്ങനെയാണെങ്കിൽ സുഹാസ് തീർച്ചയായും അവിടെ ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ്. ഉറപ്പായി. നമ്മുടെ SI അഖിലും ടീമും കോയമ്പത്തൂരേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് അഖില് പുതിയ വിവരങ്ങളൊന്നും ഇതേവരെ അറിയിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഞാനിപ്പോ. എന്നുവെച്ചാൽ സുഹാസിന് തൊട്ടുപിന്നിൽ ഒരു കയ്യകലത്തിൽ വരെ ഗൗതം എത്തിച്ചേർന്നിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ, കോയമ്പത്തൂരിൽ നിന്ന് ശുഭവാർത്തകൾ വരട്ടെ. ഷുവർ സർ. പിന്നെ ഗൗതം, ഞാൻ തന്നെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല തന്നെ ഏൽപ്പിക്കാനാണ്. പേടിപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരിക നമ്മുടെ ക്യാമ്പസുകളിലെ മയക്കുമരുന്ന് ഉപഭോഗം, പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജുകളിൽ. ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സർക്കാർ പോളിസിയായി പ്രഖ്യാപിച്ച് അത് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പോലീസ് വകുപ്പിനോട് CM നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടുത്തെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു ലഹരിവിരുദ്ധ ക്യാമ്പ് ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാപ്റ്റൻസി തനിക്കാണ്. ഓർഡർ കമ്മീഷണർ ഓഫീസിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കേ സർ.